ബിയുടെ ക്യൂവിനെ പറ്റി പുറത്ത് നല്ലൊരു അഭിപ്രായമുണ്ട്. നല്ല മര്യാദയാണ്, നല്ല ചിട്ടയാണ്. അത് നിങ്ങളായിട്ടൊന്ന് കളയല്ലേ സാറേ. ഒരു എല്ലാവർക്കും ഉള്ള സാധനം ഇവിടെ ഉണ്ട്. എല്ലാവർക്കും സാധനം തരും. 630 പൈസ കൂട്ടിയ ഇത് കൂടും. ഒരു മിനിറ്റ് ഇട്ടാ, പൈസ ഒരു മിനിറ്റ്. പൈസ ഉണ്ട്. വേഗം ആകട്ടെ, പുറകിലൊക്കെ ആളുകൾ നിൽക്കാണ്. പെട്ടെന്ന് ആകട്ടെ ചേട്ടാ. മെഷീൻ കംപ്ലൈന്റ് ആണല്ലോ. ഏത് മെഷീൻ? എന്ത് ഇയാള് കാണിക്കണ? അതിന്റെ നേരെ പിടിക്കേ നോക്കട്ടെ. താനങ്ങട് മാറിയേ, മാറി അവിടെ വെച്ചത് എന്നാ ഉണ്ടോ? മാറങ്ങട്. എന്താ ഗൂഗിൾ പേ ഇല്ല, മാറങ്ങേ. നിങ്ങളോടല്ലേ പൈസ എടുന്ന് പറഞ്ഞു സാധനം തരാന്ന് പറഞ്ഞില്ലേ? എന്തൊരു രണ്ട് പൈന്റിന്റെ ഓൾക്കട കുപ്പി എലി അടപ്പ് കരണ്ടിട്ട് അവിടെ മാറ്റി വെച്ചിരുന്നത്. അതവിടെ പൈന്റിന്റെ രണ്ട് ഓൾക്കട കുപ്പി അവിടെ മാറ്റി വെച്ചില്ലേ? എലി കടിച്ചിട്ടാണ്. അത് ഞാനെടുത്ത് കാമത്തി കളഞ്ഞു. പിന്നെ എലി കടിച്ചത് ആർക്കെങ്കിലും എടുത്ത് വിറ്റ് വല്ല എലിപ്പനിയും വന്നാ നമ്മൾ സമാനം പറയണ്ടേ? ഭ്രാന്തി പിടിക്കരുത്, ആ കുപ്പി അവിടെ പറഞ്ഞത്. അതെ, മിനി എന്നാൽ ലോഡ് വന്നപ്പോ 3 ബെക്കാടി ഡാമേജ് ആയെന്ന് പറഞ്ഞെടുത്ത് വെച്ചില്ലേ? അതെന്ത്? അത് വലിയ ഡാമേജ് ഉണ്ടായിരുന്നില്ല, അത് ഞാൻ കൊടുത്തല്ലോ. അത് കൊടുത്താ സാറേ ബില്ലാക്കി. പക്ഷെ കൂടെ കണക്കിൽ കാണാനില്ലാട്ടാ. സത്യം പറയാ, ഓൾക്കട കുപ്പി അവിടെ. സാറത് വിറ്റെങ്കിലേ ഇത് ഞാനെടുത്ത് കമത്തി കളഞ്ഞു. സാറന്മാരെ, അതെ കുറെ നേരമായി ഞങ്ങളിത് ഇത് ഒന്നേ. നിങ്ങൾ രഹസ്യം പറയണെങ്കിൽ പിന്നെ എവിടെയെങ്കിലും മാറിയെന്ന് പറയാം. പൊന്നു ചേട്ട, രഹസ്യമല്ല, മുമ്പിൽ ഇതുപോലത്തെ പാമ്പുകൾ വന്നതെന്ന്. നിങ്ങൾ ഇതിപ്പോ പൈസ ഉണ്ടോ കയ്യില്? ഉണ്ട്, അതിന് ഗൂ ഉണ്ട്. അത് വെച്ചിട്ട് പൈസ ഉണ്ട്. പോയിട്ട് അടുത്ത ആള് വരട്ടെ. ഒന്ന് മാറി, പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. അത്യാവശ്യം ഉണ്ടാവട്ടോ. അത്യാവശ്യം ഒന്നും വിചാരിക്കാൻ പാടില്ല. സാറ പഠിക്കാൻ വേണ്ടി അത്യാവശ്യം. സാറേ പ്രീമിയം കൗണ്ടറിൽ പോയിരിക്കുന്നു, സാറിന് ഇവിടെ ചുമതല ഇല്ലല്ലോ. സാറേ ഇത് ഒന്ന് സാധനം കൊടുക്ക. അല്ല, അത് അയാള് ബില്ലാക്കട്ടെന്നേ. അയാള് ബില്ലാക്കുമല്ലോ. എന്റെ അടുത്ത് ഇല്ലെന്ന് സാറെന്നാ സാറിന്റെ പാട് നോക്കി. ഇവിടെ നിന്ന് പറയല്ലോ, ഇവിടെ തിരക്കാണ്. പ്രീമിയം കൗണ്ടറിലൊന്നും ഈ ഉച്ചടമ്പ് ഒരു തിരക്കുണ്ടാവില്ല. ഇത് ഈ കൈ ഉറച്ച് വരുന്ന കൂതറകൾ രാവിലെ വരുന്ന പോലെ അവിടെ ഉച്ച കഴിയുന്ന തിരക്ക് വരാം. ഒരാളാ രമേശന്റെ അവിടെ നോക്കിക്കോളൂ. സാറ് ഇവിടെ ഇരുന്ന് എന്നെ സഹായിക്കും. ഹലോ, ഇവിടെ ഓടെ നിന്നതിൽ നിന്നല്ല. അവിടെ ഒരു കഷ്ടമാണ്. ഇത് ഒന്ന് പിടിച്ച് മാറ്റുന്ന അയാളാ. ഞങ്ങൾ മണിക്കൂറും ക്യൂ നിൽക്കണാണ്. ഹലോ, ആളുകൾ നടപടിയാവില്ല. ആളുകൾ പൈസ വേണ്ട, മാറ്. നീ പുറകി പോയി നിക്കടാ, സാധനം വേണമെങ്കിൽ. ഏ വേണ്ട വേണ്ട. അപ്പൊ ഇവരൊക്കെ എന്തിനൊക്കെയാണ് കാണാൻ നിൽക്കുന്നത്? അവര് നീ മാറിയാ പോയ, നടക്കൂല. പൊന്നു ചേട്ട, ഇത് തരണല്ലേ, മനുഷ്യനല്ലേ. ഇതിന് കാശ് മേടിച്ചു വെക്കണ സാധനം തന്നെ ഇങ്ങനെ കിടന്ന് കുത്തിയാലൊക്കെ. ഫ്രീ തരണല്ലോ, ഞങ്ങള് കാശ് തന്നിട്ട് തരണല്ലേ. ഹലോ സുഹൃത്തെ, ഇയാൾക്ക് വല്ലതും നടക്കുവോ? ഇല്ലെങ്കിൽ ഇയാൾ പോ. ഹലോ, കാശുണ്ടോ കയ്യില്? കാശുണ്ടോന്നല്ലേ ഫോണില്? നെറ്റ് ഇത് ചാർജ് ആണോ? നെറ്റ് ചാർജില്ല. നെറ്റ് ചാർജില്ല. സാധനം ഉണ്ടാക്കാൻ വന്നിരിക്കണം. മനുഷ്യന് എത്ര സമയമാണ്? കേറി വന്നിക്കണേ. ഒരു MCB ഒരു പൈന്റ്. അല്ലെങ്കിൽ നിൽക്കി സാറേ, 1.5 ലിറ്റർ ആക്ക്. എന്താ എനിക്ക് വേണ്ടത് സത്യത്തില്? 1.5 ലിറ്റർ ആണോ പൈന്റ് ആണോ? ചൂടാണ്. ചൂടാണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ പൈന്റ് അടിച്ചപ്പോ താൻ അത് വേണ്ട ഇത് വേണ്ടെന്ന് പറഞ്ഞു. അതെ, ഞാനൊരു നിമിഷം ഒന്ന് ആലോചിച്ച്, എന്റെ പൈസ എത്രയുണ്ട്? എനിക്ക് വീട്ടിൽ നിന്ന് ആലോചിച്ചിട്ട് പോന്നാ പോരെ. എനിക്കൊരു 1.5 ലിറ്റർ വേണം. MCB 1.5 ലിറ്റർ എടുക്കണ്ട. എത്രയാണ്?
430. നിങ്ങൾ ഇത്ര ദേഷ്യം പറഞ്ഞാരൊന്നുമില്ല. എന്റെ പൊണ്ണി ചേട്ടാ എല്ലാ ഈ സൈസ് ആളുകളാണ് വന്നത്. അങ്ങനെ സംസാരിക്കല്ല, നിങ്ങൾ നേരത്തെ പോയി അവനെ വളരെ മോശമായിട്ടാണ് ഇവിടെ സംസാരിച്ചത്. അത് ശരി, അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ തന്നെ നമ്മൾ തുറന്നു വെച്ചോണ്ടിരുന്നാ മതി. ഇത് സർക്കാരിന്റെയാണ്. ഞങ്ങൾ അധ്വാനിക്കണ പൈസ എന്നെ മര്യാദ പഠിപ്പിക്കാതെ കൊണ്ടുപോയി മോന്തട ഊളെ. അയ്യോ സാറേ, സാറ് ഈ അമൃത് കൊണ്ടുപോയിട്ട് കുടിച്ചിട്ട് പീഡിയറാത്ത് കിടക്കാനല്ലേ നിന്നെ ഞാൻ തൊഴാടാ. നമ്മളൊക്കെ ഒരു ഗതിയുടെ കയ്യിരിക്കണ കാശ് കൊടുത്ത് കുടിച്ചിട്ട് അവരെ വായിരിക്കുന്നത്. ഞാൻ നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചാണല്ലോ ഇവിടെ വന്ന് മേടിച്ചു കുടിക്കണന്നും പറഞ്ഞു. ഉണ്ടോ ഈ പൂച്ചിട്ട് വെല്ലോടത്ത് നടയടാ, വർത്താനം പറയാൻ നടക്കണം. എന്റെ പൊന്ന് ചേട്ടാ ഇത് എടുക്കട്ടെ, ഏറ്റവും കുറഞ്ഞ അരയുണ്ടാ. അതൊക്കെ കുടിച്ചിട്ടാണ് സൗണ്ടൊക്കെ പോണത്. നല്ലത് വല്ലതും മേടിച്ച് കുടിക്ക്. പോയാ ജവാനില്ലാട്ടാ, ജവാൻ തീർന്നു. മാറി ഏത് വേണോന്ന് പറ മാറി, ഏതാണ് തനിക്ക് വേണ്ടത് എടുത്തോണ്ട് പോയാ. എടാ എടുത്തോണ്ട് പോയാ നീ. പിന്നെ നിനക്ക് എന്താ വേണ്ടെന്ന് ഞാൻ കബഡി വെച്ച് നിരത്തി നോക്കോ. മനുഷ്യന് സമയം മറക്കെടുത്തരുത്. നിന്റെ 350 ഉറുപ്പിടെ കൂതറ റമ്മ് മേടിക്കാനുള്ള സ്ഥലമല്ല ഇത്. ഇത് VIP മേടിക്കുന്ന വില കൂടിയ സാധനം പറഞ്ഞാ മനസ്സിലായില്ല. നിങ്ങളെ വെറുതെ സാധനം പോയിട്ട് അപ്പുറത്ത് മേടിച്ചോണ്ടെന്ന് ഒരു ജവാന്റെ ചോദിച്ചു. ഞാൻ ഞങ്ങൾ ഓരോരോ തസ്കയിലാണ്. ഞാൻ ഇവിടെ പ്രീമിയം കൗണ്ടറില്ല, അവിടെ പാരിജാതം പറഞ്ഞ ഒരാളുണ്ടല്ലോ. ഇക്കണ്ട ജനങ്ങൾ മുഴുവൻ ക്യൂരിൽ നിന്ന് പോയി മേടിക്കുകയാണല്ലേ ഈ 300-350 ഉറുപ്പിടെ സാധനം. അവിടെ പോയി മേടിക്ക്. അതെ, ഇത് VIP കൾക്കുള്ള, അതാണ് ലോക്കലുകൾക്കുള്ള. നിങ്ങളൊക്കെ അവിടെ പോയി മേടിച്ചാൽ. ഇതൊരു വിവേചനമാണ്. പാവപ്പെട്ടനും പണക്കാരനും തമ്മിൽ അന്തരണ്ടേക്ക ബൂർഷാധിപത്യം. ഇത് ഇത് ഞാൻ വിടൂല. ഇതിന് ശക്തമായ സമരം ചെയ്യും, ഞാൻ ഉറപ്പിച്ചു. നീ എന്താ വിചാരിച്ചത്തിന്റെ? ബൽവേട്ടാ, ഒരു സാധനം മേടിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ തിരക്കിങ് കണ്ടിട്ടേ എല്ലാം ഒന്നല്ലേ. അപ്പൊ ഒരു സാധനം മേടിക്കാൻ പറഞ്ഞു എന്തെല്ലാം ചീത്ത വിളിക്കുന്നത്? എന്താണ് സാറേ ഒരു സാധനം കൊടുത്തു? ഇയാൾക്കും പറഞ്ഞാ മനസ്സിലാവില്ലേ, ഇത് പ്രീമിയം കൗണ്ടറല്ലേ, ഇവിടെ വില കൂടിയ മദ്യ കിട്ടുള്ളൂ. ഇയാളുടെ കയ്യിലാകെ 350 ഉറുപ്പയുള്ളൂ. അതിന് വേണ്ട റമ്മ് വേണമെങ്കിൽ ക്യൂൽ ഒന്ന് മേടിക്കണം. ഇത് നിങ്ങളെ പോലുള്ള ലോക്കലുകൾക്കുള്ളതാണ്. ആ ക്യൂ അവിടുന്ന് മേടിക്കും. ലോക്കലും മറ്റേ VIP ഒന്നും ഇയാൾ പറയണ്ട കേട്ടോ. ഞങ്ങള് ചക്കക്കുരു അല്ല കാശ് തന്നെ കൊടുക്കണത്. കാശ് കൊടുക്കണ പറഞ്ഞാൽ നിങ്ങൾ 1500 എന്നല്ലേ തരുന്നത്. ആയിക്കോട്ടെ, ഇയാളെ സാധനം വേണ്ട. നിങ്ങളെ വേണ്ടത് അവിടുന്ന് മേടിച്ചാൽ. പക്ഷെ കുറച്ചുകൂടി മാന്യമായിട്ട് മാന്യമായിട്ട് സംസാരിക്കണേ, ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഈ കള്ളുപിടിക്കാൻ വന്നവരല്ലേ. അഹങ്കാരം കൂടുതലാണ്. അതെ സാധനം എന്റെ ഉണ്ട്, നമുക്ക് ഇത് അടിക്കാം. ഏ നീ വാ എന്റെ കൂടെ വാടാ, വിഷമിക്കല്ലേ. അല്ല തൊഴിലാളി, അത് കണ തൊഴിലാളി. എന്താ വേണ്ട പറഞ്ഞു? അച്ചാറൊക്കെ തീരാറായ? അച്ചാറുണോ? അച്ചാർ വേണ്ട. മൈതുക്ക 2 പുഴുങ്ങിയ മുട്ട, 1 ഉപ്പ് വെള്ളം, മിച്ചറുണ്ടോ? മിച്ചറുണ്ട്, മിച്ചറുണ്ട്. അപ്പൊ 1 മിച്ചർ കൊണ്ട് 56 രാഘവട്ടൻ രാവിലെ ആഴ്ച സെറ്റ് ആണല്ലേ. അയ്യാ അതിന് പോകുമ്പോ ഒന്ന് കൊണ്ടാ നോക്ക്. പിന്നെ എനിക്ക് സമയമില്ല, 9 കിടക്കണാണ്. രാഘവട്ട എന്താ കാണിക്കണ അവിടെ? വീട്ടിലിപ്പോ കൂടെ കിടക്കുന്നത് തന്നെ ഇവിടെ. രാഘവട്ട എനിക്ക് രജിസ്റ്റർ കൂടെ പോയിക്കോളി. ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല. എനിക്ക് രണ്ടാം ടച്ചിങ്സ് മാറ്റി വെച്ചിരിക്കണ. നിങ്ങളായിട്ട് വീട്ടിൽ പോയി ഇല്ലേ? ഇനി ചെറുതും വലുതും ഒന്നും ഇല്ല ഞങ്ങൾ കിട്ടോ. മൊയ്തുക്കൊക്കെ പണിയാണ്, ഞാൻ പോവേണേ. അയ്യോ പോയി, വീട്ടിൽ പോയി. എന്ത് എന്റെ നല്ല വണ്ടി വന്ന് കേറും നിങ്ങളുടെ മേലെ. വണ്ടി ക്ലച്ചുണ്ട്, ബ്രേക്ക് ഉണ്ട്, അത് ഓൺ ആയി നോക്കിട്ട് പോയിക്കോട്ടെ. എനിക്ക് ബത്തുമില്ല, ബ്രേക്കും ഇല്ല. ആ മക്കള് വന്നിട്ടേ അടിച്ചു കൊണ്ടുപോകും ഇവിടെ. ആ കാണാൻ നിക്കണ്ടെങ്കിൽ എന്റെ മകൾ വാക്കൾ കടയിൽ കഴിച്ചിട്ട് വീണ് കിടക്കണം. എന്റെ കടയിൽ ബീവറേജിലെ ആദ്യത്തെ കച്ചവട കിടക്കണ. ആരൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ചില സാധനങ്ങളൊക്കെ പഴയ സ്റ്റോക്ക് ഉണ്ടെന്ന്. അതെ അതെ. കിടക്കണ
ബന്ധുവരാണ് അല്ലേ എന്റെ ബന്ധു വല്യച്ഛന് ഒരു കുടുംബ സമയത്ത് എങ്ങനെയാണല്ലോ ആ പറഞ്ഞോളു എന്താ വേണ്ടത് ഒരു വെള്ളം ആ വെള്ളം പിന്നെ രണ്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് ഡിസ്പോസിബിൾ ഗ്ലാസ് പിന്നെ അഞ്ചിന്റെ മിച്ചർ ഉണ്ടെങ്കിൽ അഞ്ചിന്റെ മിച്ചർ അഞ്ചിന്റെ മിച്ചർ ഇല്ല വേറെ എന്തെങ്കിലും അഞ്ചിന്റെ അഞ്ചിന്റെ ഷാമ്പു മതിയോ ആ എന്നാ അഞ്ചു രൂപയുടെ വേറെ എന്താ ഉള്ളത് അഞ്ചിന് വേണേ കറല മുട്ടായി ഉണ്ടോ ആ എന്നാ കറല മുട്ടായി അല്ല അതേ ഇതെന്ത് 20 rupees എന്താ 25 ആവും അതെങ്ങനെ 25 ആവും 15 വെള്ളം ഡിസ്പോസൽ ആ 15 വെള്ളോ വെള്ളത്തിന് 20 ആണ് അതെപ്പോയായി അത് കുറയായി സാർ ഗവൺമെന്റ് പറഞ്ഞത് 20 rupees അല്ല 15 rupees വെള്ളം കൊടുക്കാൻ അത് ഗവൺമെന്റിന്റെ അടുത്ത് പോയി മേടിച്ചോ മൊയ്തുവിന്റെ അടുത്ത് 20 rupees ഉണ്ടെങ്കിലേ നടക്കുള്ളൂ സാധനം ഇവിടെ വെച്ചോ അത്ര ഉള്ളു മൊയ്തു ഇങ്ങനെ അത് പറ്റൂല കച്ചവടം നടക്കണം ഞാൻ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളാ മൊയ്തു ഇങ്ങനെ പറയല്ല എന്നാ ചെല്ല് പോയി എന്തേം ചെയ്യും എങ്ങോട്ടാ പോണേ എങ്ങോട്ടാ പോണത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്താ ഇത് എന്താ എങ്ങോട്ടാ പോണേ മിനിറ്റ് ഞങ്ങള് പീടിന്ന് മേടിച്ച വെള്ളം ഈ പീടി ഇനി ഇപ്പുറത്ത് വെള്ളം കുടിച്ചുകൂടാ വെള്ളം കുടിക്കണേ കുഴപ്പമില്ല വെള്ളത്തിനകത്ത് അത് ചേർത്തിട്ട് കുടിക്കാൻ ഞാൻ സമ്മതിക്കൂല വെള്ളം കുടിച്ചോ മൊയ്ത് ഇന്നത്തേക്ക് ഒരു ദിവസം സംഭവം അവിടെ ക്ലബ്ബ് പൂട്ടിയേക്കുക പിള്ളേരാരോ താക്കോലും ഉണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചാൽ ഇന്ന് ഒരു ദിവസത്തെ ഒരു ദിവസം ഇല്ല അര ദിവസം ഇല്ല മന്മറ നിങ്ങൾ ബാറ് പോയി കുടിച്ചു വന്നാല് അതെ ബീവറേജ് കഴിക്കാനുള്ള സൗകര്യം ഇല്ലെന്ന് തനിക്ക് അറിയില്ലേ പിന്നെ താൻ വലിയ വർത്തമാനം പറയല്ലേ ഈ ബീവറേജ് വന്നേ പിന്നെ തനിക്ക് ഇവിടെ വെച്ചിട്ട് കച്ചവടം ഉണ്ടാ ഞങ്ങളൊക്കെ ഇവിടെ വർത്തമാനം പറയണ്ട മന്മറ ബീവറേജ് വരുന്നതിന് മുമ്പ് മൊയ്തുവിന്റെ കടപെടുണ്ട് കേട്ടോ അതിന് ശേഷം കച്ചവടം വന്ന് അത് ഇപ്പൊ എന്റെ കുറ്റല്ലോ മൊയ്ത് ഇപ്പൊ ഇത്ര ഒച്ചപ്പാടൊന്നും ഉണ്ടാകേണ്ട ഒരു 5 minutes തരുമോ 5 minutes ഇല്ല 3 minutes ഇല്ല മന്മറ 2 minutes തരുമോ അര മിനിറ്റ് പോലും ഇല്ല നിങ്ങൾ പെരേ പോയി കളിച്ചോളൂ നിങ്ങൾ ഇരട്ടാളു ഇയാൾ വലിയ ആളാവല്ലേ ഈ കട നമ്മുടെ കച്ചവടം കാണിച്ചു തരാം അതിനെ കൂടി കൊണ്ടുപോയോ ഒരു പെരുമ്പാട് വെച്ചോ സ്റ്റോക്കായിട്ട് പറഞ്ഞു വരുന്നത് തന്റെ കടയിൽ നിന്ന് എന്തോ കഴിച്ചിട്ട് പറയിപ്പിക്കാൻ വെള്ളം മുക്കി പാടി ഞാൻ തല്ലേ കേട്ടോ പറവകൾ കാകാശമുണ്ട് കള്ളകുടിയന് സ്പോളടിക്കാൻ പിന്നിലൊരിടമില്ല പിന്നിലിടമില്ല ൗണ്ടറിൽ താലിട്ടപ്പോ എന്നെ അപമാനിച്ചില്ലേ അയാള് അതെ അപമാനിച്ചില്ലേ എത്ര ആളാ കണ്ടത് ഒരു കല്യാണം ആലോചിച്ച് പോയി ഇവരൊക്കെ പറയില്ലേ പ്രീമിയം കൗണ്ടറിൽ താലിട്ട് വിഷമിക്കണല്ലേ നീ കല്യാണം വിട് അവന്റെ മോളെ കൊണ്ട് തന്നെ ഞാൻ കെട്ടിച്ചു നീ കഴിക്കുന്ന നമ്മ ഇപ്പൊ സാധനം കിട്ടില്ലേ കഴുകി വലിക്ക് വലിക്ക് നമ്മള് കുടിയന്മാർക്ക് എന്നും അപമാനം തന്നെ ഒരു പരിഗണന ഒരിടത്തും ഇല്ല അത് അവിടെ വെക്കല്ലേ കണ്ട മോശമല്ലേ നമ്മളെ ഈ വാങ്ങിക്കണ സാധനത്തിന്റെ നികുതി പൈസ അതാണ് ഈ എച്ചുകളൊക്കെ ശമ്പളമായിട്ട് വാങ്ങണ എന്റെയും നിന്റെ ഒക്കെ പൈസയാണ് ഇമ്മാര് ശമ്പളം വാങ്ങിച്ചിട്ട് ഊണണത് വെട്ടി വിഴുങ്ങണത് അതിൽ നമുക്ക് അഭിമാനിക്കട പണി ഇതൊന്നും പോരാതെ അവർ ചെസ്സും പിടിക്കുന്നു അവര് പിടിച്ചോട്ടെ നമ്മളെപ്പോലുള്ളവന്മാരെ എന്തൊക്കെ അവര് പിടിക്കാൻ പറ്റും പിടിച്ചോട്ടെ പക്ഷെ നമുക്കൊരു അർഹിക്കുന്ന ഒരു പരിഗണന ഇത് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇത് കഴിക്കാനുള്ളൊരു സൗകര്യം തരുമോ തരുമോ അല്ല ഒന്നും തരുന്നില്ല അപമാനഭാരം താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് കുടിയന്മാരുടെ അവകാശം നിലനിർത്താൻ ഉണ്ണി ഇന്ന് മുതൽ കുടി നിർത്തി നിനക്ക് നല്ലതായിട്ട് വേദനിച്ചല്ലേ ഞാൻ പറഞ്ഞത് നിന്റെ ഉള്ളിൽ നല്ലതായിട്ട് പൊള്ളി എനിക്കറിയടാ നിന്റെ ഭക്ഷണത്തിന് ഞാനും ഉണ്ടപ്പം ഇതെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ മാറിക്കതിൽ ചെയ്തിട്ടുണ്ട് അതിനകത്തുള്ള എല്ലാവരും പണി കൊടുക്കും നന്നായിട്ടും ഉണ്ട് നിന്റെ കൂടെ കേട്ടോ ബാ ഉണ്ണിയേ
ഉണ്ണിയുടെ വിഷമം മന്മഥന്റെ വിഷമം. അതെ, മന്മഥന്റെ വിഷമം ഉണ്ണിയുടെ വിഷമം. അതെ, ഉണ്ണിയുടെ വിഷമം വലിയച്ഛന്റെ വിഷമം. ഒരു എവിടാ അതിനിങ്ങനെ കെഞ്ചണ്ട, ഒരു വെക്കല്ലേ ഉണ്ട്, ഉള്ളതുണ്ട് വേണം. ഒരു ഉണ്ണി നമ്മളടിച്ച കുപ്പിയുടെ അതിൽ എന്തെല്ലാം ഉണ്ടോ അതിന്റെ നിക്കർ പിടിച്ചു കേട്ടത് മുണ്ട് പോയി. ഏടാ നിങ്ങളെ വിഷമിപ്പിക്കാൻ പാടില്ല. അല്ല അല്ല, ഞാനൊക്കെ കുടിയുടങ്ങുന്ന മുമ്പ് കുടിയുടങ്ങിയാണ്. ഉള്ളത് സന്തോഷം പോലെ. എന്റെ വീട്ടിൽ ഇതുവരെ കമ്പനി കൊടുത്തിട്ടാ സമയമുണ്ടല്ലോ. ഇപ്പൊ നമ്മള് കൂടെ ഇപ്പൊ നമ്മൾ മൂന്ന് പേരാണ്. ബോധം കഴിഞ്ഞാൽ നമുക്ക് ഷെയർ വാങ്ങിക്കണം. നമുക്ക് അവിടെ ആ മൊയ്തനെ പോയി രണ്ട് ഒരു കഷ്ട നോക്കി എപ്പൊ മുതല് വിളിക്കണത് അവനെ. അവൻ ഇന്ന് വരുവോ പണിക്ക്? എന്നെ കൊണ്ട് വയ്യ, ഇതിങ്ങനെ കോരി കോരി ഒന്നും നടുവയ്യ. വേറെ വേരാവട്ടെ, എവിടെ എന്റെ സത്യം നീ പോയി കിടക്കും. ഈ സാധനം ഇതുണ്ടോ, ഇതൊന്ന് നേരാക്കാൻ പറഞ്ഞിട്ട് ഇതിന്റെ ഈ മോട്ടർ ഒന്ന് അഴിച്ചെടുത്ത് ശരിയാക്കണ്ട വരൂ. ഇനി ഇതിപ്പോ നീ ഒന്ന് വന്ന് നോക്കിയാലല്ലേ എന്താ ചെയ്യണ്ടെന്ന് അറിയുള്ളൂ. ആ വെള്ളത്തിലാ ആര് നീയോ? അല്ല മോട്ടറേ, ആ മോട്ടർ ഇപ്പൊ വെള്ളത്തിൽ ഇറക്കി വെക്കണ ടൈപ്പാണല്ലോ ഇപ്പൊ വരണതൊക്കെ. ആ ഞാൻ വിചാരിച്ചു മാഷെ വേറെ എന്തെങ്കിലും പ്രശ്നമാണ്. ഇപ്പൊ മോട്ടറാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? മോട്ടറാണ് എന്ത് ചെയ്യും പറഞ്ഞാല് ഇപ്പൊ അവണിക്കല്ലേ ഇപ്പൊ നിന്നോട് വിളി വരാൻ പറഞ്ഞേ. അതെ, അതിപ്പൊ മോട്ടറൊന്ന് പൊക്കി എടുക്കണേ. എന്റെ കൈയോണ്ട് ചെയ്യാനല്ലേ. ഒരു കാര്യം ചെയ്യാം, നാളെ എന്തായാലും ചെയ്യാം, നാളെ രാവിലെ വരാം. ഇത് തന്നെ മൂന്ന് ദിവസമായിട്ട് പറഞ്ഞോണ്ടിരിക്കുക. അല്ല അതിപ്പോ വെള്ളത്തിൽ കിടക്കണ സാധനല്ല, അതിന്റെ ആ പിരിയൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ആ നെട്ടൊക്കെ ലൂസ് ആയിട്ടുണ്ടാവും. രണ്ടു മൂന്നെണ്ണം വായിക്കണം, പിന്നെ മറ്റേ ടാപ്പ് ഇതുണ്ടല്ലോ. അതെന്താച്ച പറയൂ. എന്താണ് മാഷ? ഒന്ന് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ഒന്ന് ഒരു കാര്യം പറ. എന്താ കാര്യം സത്യം? നീ ആളെ ചിറ്റിക്കല്ലേ, ഇത് ദിവസം കുറെ ഇതിങ്ങനെ കിടക്കാൻ നോക്കി. എന്താണ്? ഒരു 1000 രൂപ. 1000 രൂപ അത് വേണ്ട, നീ സാധനങ്ങൾ എഴുതി തന്നാ മതി, ഞാൻ മേടിച്ചോളാം. മോളുടെ അഡ്മിഷൻ ആണ് സ്കൂളില്, അവിടെ കൊടുക്കണേ. 980 വരും. അതെല്ലേ, അതിൽ താഴെയുള്ളതൊന്നുമില്ല, അതൊന്നും കഴിക്കാറില്ല. എന്റെ സത്യം നാണുണ്ടോ നിനക്ക്? എന്ത്, അതൊക്കെ ആയിക്കോട്ടെ. എന്താ നീ കാണിച്ചു കൊടുക്കുന്നത്? ആ കുട്ടി വലുതായി, ഒരു പെൺകുട്ടിയല്ലേ നിനക്ക്. ഇനി എന്ത് കളിയാ കളിക്കണേ? നീ ഭയങ്കര കഷ്ടാണ് കേട്ടോ. ഞാൻ അവളെ കാണാറുണ്ട് ഇടയ്ക്ക് മണ്ടുവിനെ. കുടിക്കാനല്ലേ. ഒരു ദിവസം 600 രൂപയ്ക്ക് മദ്യം വേണം എനിക്കെന്നാ പറയണത്. അതൊന്നല്ല, അതൊന്നല്ല, അവളങ്ങനെ വെറുതെ പറയണ കുട്ടിയൊന്നല്ല. എല്ലാവരും എനിക്കറിയാം. 600 രൂപ ഒരു മാസത്തേക്ക് കാശത്ര 6, 3, 18 18,000 രൂപ കുടുംബം കഴിയേണ്ട കാശാണ് നീ കള്ളുഷാപ്പിന് കൊണ്ടു കൊടുക്കുന്നത്. ആ മനസ്സിലാണോ നിനക്ക്? ആ എന്ത് കളിയാത്, ഇതൊരു ഒരു വർഷത്തേക്കാണ് കൂട്ടി നോക്കിയേ പറയട്ടെ. അതേ 2.5 ലക്ഷം രൂപയ്ക്ക് ഒരു വർഷം നീ കുടിച്ചു പറ്റിക്കണതേ. കുടുംബത്തിക്കുള്ള കാശാ. എങ്ങോട്ട് പോട്ടേന്ന്? വേറെ അത്യാവശ്യം. ഞാൻ പറയണതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്ക്. അപ്പൊ ഈ പരിപാടികളൊക്കെ നിർത്തിട്ട് പണിക്ക് പോക്കണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യ. അല്ലാണ്ട് ഞാൻ കാശുകാരന് തരാത്തല്ല കേട്ടോ പറയണതിന്റെ കാര്യം. എപ്പ അധ്വാനിച്ചാലും ഇല്ല നിനക്ക്, കേക്കണ്ടോ? സത്യണ്ട്. നീ കേക്കാണ്ട് പോയാ പറ്റില്ല. ഒരു മാസത്തേക്ക് 18,000 രൂപയ്ക്ക് നീ മദ്യം കഴിക്കാച്ചാൽ ഒരു വർഷത്തേക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് നീ കുടിക്കുന്ന സത്യ. അത് 10 വർഷം ആലോചിച്ചു നോക്ക്. 25 ലക്ഷം ആ കുട്ടീനെ കല്യാണം കഴിച്ചു വിടുന്ന കാശാ നീ കുടിക്കണേ. കേൾക്കണ്ടോ? അവൻ 2.5 ലക്ഷത്തിനോ 25 ലക്ഷത്തിനോ കുടിച്ചോട്ടെ എന്ന്. അല്ല പറയാണ്ടിരിക്കാൻ പറ്റില്ലേ. ഞാൻ ആ മണ്ടുവിനെ ഇടയ്ക്ക് വഴിയിൽ വെച്ച് കാണുമ്പോ സംസാരിക്കണ കേട്ട, തല്ലി കൊള്ളണവനെ. ഏട്ടാ, ഈ നാട്ടുകാരെ ഉപദേശിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുമ്പോഴേ ആ ബീവറേജസ് ഇരിക്കണത് നമ്മുടെ കടമുറിയിലാണെന്ന് കൂടി ഓർമ്മ വേണം. എന്നിട്ട് വേണം ഉപദേശിക്കാൻ. ചുമ്മാ അങ്ങ് ഉപദേശിച്ച് നടന്നോളൂ നാട്ടുകാരെ. ഗ്രൂപ്പിലെ എല്ലാ പ്രിയപ്പെട്ടവരെ, വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനാണ് ഞാൻ ഈ പറയണത്.
ഇന്ന് നമ്മളെ കൂട്ടുകാരൻ നമ്മളെയൊക്കെ സുഹൃത്തായ ഉണ്ണിക്കുണ്ടായ വളരെ മോശം അനുഭവം. നമ്മളെ ഈച്ചാട്ടി ജംഗ്ഷനിലെ ബീവറേ ഉണ്ടല്ലോ, അവിടെ ഉണ്ണി ഒരു സാധനം എടുക്കാൻ ചെന്നപ്പോൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ അവനെ ഭയങ്കര മോശമായിട്ട് കളിയാക്കി തെറിവിളിച്ച് ഭയങ്കരമായിട്ട് അവനെ വിഷമിപ്പിച്ചു. ആ പയ്യൻ ഭയങ്കര വിഷമത്തിലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കുറേ നാളായി സഹിക്കുകയാണ്. എവിടെയാണ് നമുക്കൊരു രണ്ടെണ്ണം കഴിക്കാൻ സമ്മതിക്കില്ല ഉമ്മാരെ, ഭയങ്കര മുടയാണ് ഉമ്മാരെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ഈ കൂട്ടായ്മയിലുള്ള എല്ലാം നമ്മൾ ഒത്തുചേർന്നുകൊണ്ട് ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കണം. അതിനായിട്ട് നമ്മളെല്ലാവരും ഒത്തുകൂടണം. നിങ്ങളൊക്കെ അഭിപ്രായം പെട്ടെന്ന് അറിയിക്കും. മന്മഥ, നീ പറഞ്ഞത് 100% ശരിയാണ്. എല്ലാ ആളുകളും ഇതിൽ പ്രതികരിക്കണം. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ മുഴുവൻ ഇതിനകത്ത് പ്രതികരിക്കണം കേട്ടോ. ഞാൻ അതിനോട് 100% ഓക്കെയാണ് മന്മഥം പറഞ്ഞത്. പിന്നെ മന്മഥ, നീ ഒരു കാര്യം ചെയ്യണം, ഒരു ചെറിയ സാധനം കൂടെ വാങ്ങിക്കണം, ഞാനോട് വരാം. ഓക്കെ സാർ, ഒരു മാജിക് മൊമെന്റ്സ്. എന്തടതാ പാർട്ടി സിനിമ പോലെ ഒന്ന് വേമ എടുത്തു കൊടുത്തൂടെ. പുറകിലാരുമില്ലേ ഇപ്പളേ? ഇവിടത്തേക്കാ തിരക്കിപ്പൊ ഞങ്ങളുടെ പ്രീമിയം കൗണ്ടറിലുണ്ട്. ഇവിടെ ഒരു മനുഷ്യല്ല. എന്താണെന്ന് പറഞ്ഞ ഇവിടെ സൗദാട്ടെ, ഒരു മനുഷ്യനിപ്പം ഇങ്ങോട്ട് വരണില്ല. നേരത്തെ പായ വിരിച്ച് കിടന്നേച്ചാണ് ഇവിടെ കൂതറകൾ. അതങ്ങനെ നമ്മുടെ നാട്ടിലത്തെ മുഴുവൻ കുടിയന്മാരിപ്പൊ നമ്മളെ ബഹിഷ്കരിച്ചിരിക്കില്ലേ. അതെന്തിനാണ്? അപ്പൊ നീയൊന്നും അറിഞ്ഞിട്ടില്ലേ, അവരൊരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ താമരപ്പൊയ്ക്കെ? അല്ല, നമ്മളെന്ത് ചെയ്തിപ്പ അവരാ? നിന്റെ പെരുമാറ്റം ശരിയല്ല എന്നെ പറഞ്ഞ്. അവർക്കൊരു വില കൊടുക്കണില്ല, അവര് മനുഷ്യരായി കാണുന്നില്ല, അവരധ്വാനിച്ച പൈസ കൊടുന്ന് തരണൊരു വില ഇല്ല. അതുകൊണ്ട് അവര് നമ്മുടെ വിബ്രാജിലും മദ്യമേടിക്കലും നിർത്തി. എന്നിട്ട് അവരിപ്പോ വിരാജിക്കുകയാണ്. അത് പറ, അതാണ് ഇവിടെ ആളില്ലാത്തത്. ഇങ്ങനെ ആൾക്കാർ വരാണ്ടായിട്ട് ഇവിടെ കച്ചവടം കുറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്ന. എന്ത് പ്രശ്നം ഉണ്ടാവേ? അപ്പൊ നമ്മുടെ മാനേജർ ഇറക്കിയിട്ടുള്ള പുതിയ സർക്കുലർ ഒന്നും നീ അറിയില്ലേ? സൂതേട്ടൻ പറഞ്ഞാലേ ഞാൻ അറിയുള്ളൂ. എടാ, 800,000 താഴെ വരുമാനമുള്ള ഔട്ട്ലെറ്റുകൾ എന്താണ് ഈ വരുമാനം കുറയാനുള്ള കാരണം എന്ന് അവരെ ബോധിപ്പിക്കണം എന്ന്. ആരെ ബോധിപ്പിക്കാൻ? ആളുകൾ കള്ളുപിടിക്കാത്ത എന്താണെന്ന് അമ്മ എങ്ങനെ ബോധിപ്പിക്കാനാ? സൂതേട്ടൻ ഒന്നും ബോധിപ്പിക്കാൻ നിൽക്കണ്ട. ഇവന്മാര് 2 ദിവസം ഈ സാധനം കിട്ടാതെ ആകുമ്പോ ഇവിടെ വന്നോളും, എല്ലാം ഇവിടെ വരും. അതൊക്കെ എന്റെ തോന്നലാണത്. ഇപ്പൊ വന്നില്ലെങ്കിലത്തെ പ്രശ്നം എന്താ അറിയാ? എനിക്ക് ഈ ഔട്ട്ലെറ്റ് ഇവിടെ നിർത്തി കളയും. നമ്മൾ എന്താ ചെയ്യണത്? എന്തൊക്കെ ഉണ്ട് സാറേ? ആ, നല്ല വിശേഷം. അങ്ങനെ പോണ് ബഹുമാനം. എന്താണ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത്? പിന്നെ ഇവിടെ ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യം ഇല്ലാന്നില്ല, വേറൊരു കംപ്ലൈന്റ്. ഈ ബ്രേജിൽ ഇരുന്ന് കുടിക്കാൻ പറ്റില്ല സാർ. ഒരു 5 കിലോമീറ്റർ അപ്പുറമല്ല ഔട്ട്ലെറ്റിലെ, പാടവും തോടും പുഴ എല്ലാ സൗകര്യം ഉണ്ട്, ഇരുന്ന് കുടിക്കാം. നമുക്കിപ്പോ ഇവിടെ തോടും പുഴയൊന്നും കുത്താൻ പറ്റില്ല, വല്ലാത്ത സൗകര്യമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് മാത്രല്ല സാറേ, ആ മന്മഥനും സത്യശീലനൊക്കെ അല്ലേ, അവരാണ് നല്ല ദുഷ്പ്രചരണം നടക്കുന്നത്. ഈ മന്മഥനും സത്യശീലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അവരുടെ കൂടെ ഒരു 100-150 ആളുണ്ട്. പിന്നെ അവർക്ക് പരിചയമുള്ളവരൊക്കെ ആയിട്ട് അവർ മൊത്തത്തിൽ ഈ മദ്യപാനം ഇവിടെ ഇവിടെ ഉപയോഗിച്ചാണ്ടല്ലോ, നമ്മുടെ കാര്യം കഷ്ടപ്പോകും. എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത്? സമാധാനമായല്ലോ അല്ലേ? ഇപ്പോ ഞാൻ അന്നേ പറഞ്ഞതേ, കുടിയന്മാരെ കാണുമ്പോ ഉപദേശിക്കല്ലേ ഉപദേശിക്കല്ലേ. ആര് കണ്ടാലും ചെന്ന് അങ്ങ് ഉപദേശിച്ചോളൂ. ഒന്നും രണ്ടും അല്ല, മാസം മാസം 40,000 രൂപയാണ് അവിടുന്ന് വാടക വന്നോണ്ടിരുന്നത്. ഇനിയിപ്പോ അത് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നീ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആ സത്യശീലനൊന്നും ഉപദേശിച്ചു എന്നുള്ളൂ. അതിനിപ്പോ ഇവന്മാരെല്ലാവരും കൂടി കട ബഹിഷ്കരിക്കുന്നു ഞാൻ വിചാരിച്ചു. അവിടെ കച്ചവടം കുറവാണ്. ഒരു പക്ഷേ അവിടുന്ന് കച്ചവടമുള്ള സ്ഥലത്തേക്ക് ബീവറേജ് മാറ്റേണ്ട വരും എന്നുള്ളൊരു ശ്രുതി കേട്ടു. അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ സത്യശീലനെ അവരുടെ നേതാവെന്നാ കേട്ടെ. പീഡിയത്തിനെ കിടന്നുവെച്ചാണ് ഇവനോടൊക്കെ എന്ത് മര്യാദ പറയാനാണ്?
അതെ, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മര്യാദകേട് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കരുത്, ക്ഷമിക്കണം. ഇപ്പൊ വലിയ തിരക്കും ബഹളമൊക്കെ വരാത്ത നേരത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, വാത്സല്യം കൊണ്ടാണ്. പിന്നെ നമ്മളൊക്കെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനിയും മദ്യപിക്കണം, നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് തന്നെ വന്ന് സാധനം മേടിക്കണം, നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാമെന്ന് നേരിട്ട് കണ്ട് പറയാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നത്. പിന്നെ ഈ സാധാ കൗണ്ടറിൽ ഫുൾ തിരക്കുള്ള സമയത്ത് ഇനിയിപ്പോൾ വില കുറഞ്ഞ മദ്യം പ്രീമിയം കൗണ്ടറിൽ വന്നാലും ഞാൻ എടുത്തു തരാം കേട്ടോ, ഞാൻ അവിടുന്ന് തരാം, അതിനൊരു പ്രശ്നം വേണ്ട. ഇപ്പോൾ ഈ സാധനം മേടിച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാനാണ് സ്ഥലമില്ലാത്തെങ്കിൽ എൻ്റെ പീടിൻ്റെ ബാക്കിൽ ഞാനൊരു ബെഞ്ചും രണ്ട് കസേലയും ഇട്ടിക്കണം, അവിടെ ഇരുന്ന് കഴിക്കാൻ. വെള്ളം ഞാൻ വേണം ഫ്രീ ആയിട്ട് തരും, എന്നാലും നിങ്ങൾ വരാണ്ടിക്കരുത്, കുടിക്കാണ്ടിക്കരുത്. അല്ല പിന്നെപ്പോ ഞാൻ സത്യം ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ അത് നീളുള്ള കാശ് മുഴുവൻ എങ്ങനെ അങ്ങനെ ഇങ്ങനെയായിട്ട് കളയണ്ട, ശ്രദ്ധയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. അതൊരു അച്ഛൻ പറഞ്ഞ മാതിരി കണക്കാക്കിയാൽ മതി. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് വല്ലപ്പോഴൊക്കെ ഒരു ഇത്തിരി കഴിച്ചു വെച്ചിട്ട് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നല്ല. ഒരു മാസാണിത് പറയണതേ. അപ്പൊ പറയാനുള്ളത് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ആ ബഹിഷ്കരണം അങ്ങോട്ട് പിൻവലിക്കണം. കച്ചവടം കുറഞ്ഞാൽ നമ്മുടെ ഔട്ട്ലെറ്റ് ഇവിടെ നിർത്തിപ്പോവും, പിന്നെ എവിടെ പോയാലും സാധനം കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരു മനസ്സോടെ നിന്ന് നമ്മുടെ ഈ ഔട്ട്ലെറ്റിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കണം. അല്ല നിങ്ങളും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരൊന്നും ഇപ്പൊ വന്ന് മദ്യം മേടിക്കണില്ല, അത് വന്ന് മേടിക്കണം എന്നാണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളൊന്നും പറയണില്ല. അല്ല നിങ്ങള് മുമ്പിൽ നിൽക്കുന്ന പ്രമുഖർക്കെ വന്ന് വാങ്ങാൻ വല്ല ബുദ്ധിമുട്ടുണ്ടേ ഒരു മെസ്സേജ് ഇട്ടാ മതി, ഏത് സാധനമാണെങ്കിലും വീട്ടിലെത്തിച്ചു തരാം. അതെ നിങ്ങളിപ്പോ വന്ന് പറഞ്ഞ കാര്യമൊക്കെ നല്ല തന്നെയാണ്, അതിലൊന്നും ഊര് തർക്കൂല. പക്ഷെ ഞങ്ങളോടല്ലോ വന്ന് പറയേണ്ടത്. പിന്നാരോടാ? അല്ല അത് മദ്യം കഴിക്കുന്ന ആൾക്കാരോടാണല്ലോ. അല്ല അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇവിടെ വന്ന് പറഞ്ഞേ. ഞങ്ങൾ എന്നാ മദ്യപാനം നിർത്തി. പുള്ളിക്കാരൻ ശരിയാ, ഞങ്ങള് താമര പോയിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു മദ്യപാനികളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടേ. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള ഞങ്ങൾ എല്ലാരും, ഞങ്ങൾ ഏതാണ്ട് ഒരു 60 പേരുണ്ട്, ഞങ്ങളെല്ലാരും മദ്യപാനം നിർത്തി. സത്യത്തിൽ ഞങ്ങൾ ഇത് നിർത്താൻ കാരണം ഉണ്ണിയോട് കാണിച്ച ആ ഒരു മോശമായ ഒരു സമീപനം നിങ്ങളുടെ അവിടെ നിന്ന് ഉണ്ടായില്ലേ, അതിന്റെ പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ ഇത് നിർത്തിയത്. ഒരു 4 ദിവസത്തേക്ക് നിർത്തിയപ്പോൾ ഞങ്ങൾ കളിയാക്കി പലരും, ഇല്ലേ കളിയാക്കി ചിരിച്ച് ട്രോള് വരെ ഒന്ന് ഞങ്ങളെ പറ്റി. പിന്നെ ഞങ്ങൾ ആ 4 ദിവസം വീട്ടിൽ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, വീട്ടിൽ ഇരുന്നപ്പോൾ കുടുംബം എന്താണെന്നും കുടുംബമായിട്ടിരുന്ന് കൂടിയപ്പോൾ ഒരു സന്തോഷവും ഒത്തിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് മനസ്സിലായത് എല്ലാവർക്കും. അതോടെ ഞങ്ങൾ എല്ലാവരും ഒന്ന് നിർത്തി. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന നല്ല അധ്വാനിച്ചിട്ടുള്ള പൈസ കൊടുത്തിട്ടാണ് ഈ സാധനം വാങ്ങിക്കുന്നത്. മനുഷ്യരോട് പെരുമാറുന്ന ഒരു രീതി ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയണം ആദ്യം. നിങ്ങൾ ഈ ശമ്പളവും ബോണസും ഭക്തിയും ഒക്കെ മേടിക്കുന്നത് ഞങ്ങൾ കള്ളുപിടിച്ചോണ്ടാ, ഞങ്ങള് മനുഷ്യരാണെന്ന് നിങ്ങൾ കണ്ടു സാറേ? അങ്ങനെ നമ്മള് മനസ്സിൽ അങ്ങനെ കരുതിയിട്ടില്ല. ഒരു സാധനം മേടിക്കാൻ വരാം, വയ്യണ്ടാ, പിടിഞ്ഞ വയ്യല്ലേ, എങ്ങനെ വന്നിനി? ഒരു വന്നാലോ പൈസ ഒന്നും ഇല്ലാതെ എന്തോ ഫ്രീ ആയിട്ട് തരുമ്പോ അല്ലാതെ കണ്ണു ഇല്ല. പ്രീമിയം മറ്റേ സാധനം മേടിക്കാൻ വേണ്ടി ഞാൻ കൈയിട്ടിന് ജപാൻ ചോദിച്ചിന്, അത് വലിയ തെറ്റ്. തിരുത്താന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ മിണ്ടാൻ പാടില്ല, നിങ്ങളുടെ അടുത്ത് ഇതാ മിച്ചർ മേടിക്കണം, മറ്റേ കുപ്പിയിൽ വെള്ളം മേടിക്കണം, സകലമാനം മേടിക്കണം. ഒരു ഇത്ര പോരാ, അങ്ങ് ബാക്കിലേ പോയിട്ട് ഒന്ന് അടിക്കുമോ നിങ്ങൾ? എന്നാ ചീത്ത പറഞ്ഞല്ലോ, അവിടെ ബെഞ്ചിട്ട് ഞാൻ 2 കസേര ഇട്ട്. സത്യം പറയാ, പലപ്പോഴായിട്ട് നിങ്ങൾ തന്ന മാനസിക സമ്മർദ്ദമാണ് ഞങ്ങളെ കുളി നിർത്താനുള്ള ഒരു തീരുമാനം എടുപ്പിച്ചത്. ഞങ്ങൾ കുളി നിർത്തി. അല്ല നിങ്ങളെ പോലുള്ളവരൊക്കെ ഇങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ താഴെ വിടും, പിന്നെ ഈ ഔട്ട്ലെറ്റ് ഇവിടുന്ന് പൂട്ടി പോവും, പിന്നെ എന്റെ പീടി പൂട്ടി പോവും. സത്യ ഇനിയിപ്പോ സാറേ, ഞങ്ങൾ കുടി നിർത്തിയോണ്ട് ഇപ്പോ ഖജനാവിന് നഷ്ടം വരാതിരിക്കാനും ഈ ഔട്ട്ലെറ്റ് ഇവിടുന്ന് എടുത്തു പോവാതിരിക്കാനും വേണമെങ്കിൽ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ശരിക്ക് എന്തിനങ്ങനെ നിക്കണ്? ഞങ്ങളിപ്പോ ഏതായാലും കുടി നിർത്തിയല്ലോ, ഇനിയിപ്പോ നിങ്ങൾ മാന്യന്മാരൊക്കെ പാടെ കൂടിയിട്ട് അങ്ങോട്ട് കൂട്ടിക്ക്, നാടിങ്ങോട്ട് വികസിക്കട്ടെ. കൂടിക്കാ പറയുന്നത്.
Oh, yeah.